ഡൗട്ട്നെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നെറ്റിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നെറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഡൗട്ട്നെറ്റ്. ചോദ്യം എന്താണ് തന്നിരിക്കുന്നത്? എ കോമ്പിനേഷൻ ഓഫ് 2 ohm, 4 ohm ആൻഡ് 5 ohm ആർ ഗിവൺ ഇൻ പാരലൽ. 2, 4, 5 ohm പാരലൽ തന്നിട്ടുണ്ട് അല്ലേ. ഇഫ് ദി കോമ്പിനേഷൻ ഇസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് EMF 20 volt ആൻഡ് നെഗ്ലിജിബിൾ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഡിറ്റർമൈൻ ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിൽ കൂടെയും പോകുന്ന കറന്റ് കണ്ടുപിടിക്കണം. ആൻഡ് ദ ടോട്ടൽ കറന്റ് ഡ്രോൺ ഫ്രം ദ ബാറ്ററി. ഓക്കെ അല്ലേ. നമുക്ക് അപ്പോൾ അത് സെറ്റപ്പ് ഒന്ന് വരച്ചു നോക്കാം. തന്നിട്ട് 20 EMF ബാറ്ററി സെല്ല്, 20 volt. ഇതിലേക്ക് എന്തൊക്കെ 3 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. ഫസ്റ്റ് റെസിസ്റ്റർ, സെക്കൻഡ് റെസിസ്റ്റർ, തേർഡ് റെസിസ്റ്റർ. ഓക്കെ അല്ലേ. 2 ohm, 4 ohm, 5 ohm. ഇത്ര അല്ലേ ഉള്ളൂ. ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഒഴുകുന്ന കറൻറ്റും ഓരോ റെസിസ്റ്ററിൽ കൂടെ ഒഴുകുന്ന I1, I2, I3 കറൻറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിലൊഴുകുന്ന കറൻറ്റ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ടോട്ടൽ കറൻറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര സുഖമാണ്. കാരണം ഈ 3 എണ്ണം സിംപ്ലിഫൈ ചെയ്തിട്ട് EMF ഡിവൈഡ് ബൈ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? കറൻറ്റ് കിട്ടും അല്ലേ. അതായത് വെഹിക്കൽ ടു IR ഇഫക്റ്റീവ് ആണല്ലോ. ER ഇഫക്റ്റീവ്, ഇത് 3 എണ്ണം സോൾവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് V/R ഇഫക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? I കിട്ടും. അതായത് ടോട്ടൽ കറൻറ്റ് കിട്ടും. അല്ല, വേണ്ട, നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. എങ്ങനെ നോക്കൂ, ഈ 2 ohm കൂടെ ഒഴുകുന്ന കറൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 2 ohm കൂടെ ഒഴുകുന്ന കറൻറ്റ് കണ്ടുപിടിക്കാൻ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റർ അല്ലേ. ഈ റെസിസ്റ്റർ 2 ohm എങ്ങനെ കണ്ടുപിടിക്കുക? V=IR. അപ്പം ഇതിലൂടെ ഈ I എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? അത് നോക്കൂ, ഇവിടെയുള്ള അക്രോസിൻ്റെ ഈ 2 പോയിന്റിലും അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും ഇവിടെയുള്ളത് അല്ലേ. വേറെ എലമെൻസ് ഒന്നും വരുന്നില്ല അല്ലേ. അപ്പോൾ 2 ohm അക്രോസ് ഉള്ള റെസിസ്റ്റർ തന്നെയാണ് എന്ത് തന്നോക്കോ, കൈ ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് പോകുമ്പോൾ എവിടെ വരെ എത്തുന്നുണ്ട്? 20 volt തന്നെ അല്ലേ. അപ്പോൾ ഇതിന് അക്രോസും ഇതിന് അക്രോസും ഇതിന് അക്രോസും 20 volt തന്നെയാണ് അതിൻ്റെ അക്രോസുള്ള എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ശരിയല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം, ഇതിനെ നമുക്ക് I1 ആയിട്ടും ഇത് നമ്മൾ I2 ആയിട്ടും ഇത് നമ്മൾ I3 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ I1 എങ്ങനെ കിട്ടും? I1=V/R അല്ലേ. V ആയ 20/R എത്രയാ? 2 10 ആംപിയർ. അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കിട്ടി എത്രയാണ്? 10 ആംപിയർ. അടുത്തത് I2 എങ്ങനെ കണ്ടുപിടിക്കാം? എഗെയിൻ 20 volt/4 ohm അല്ലേ. ഇത് 4 ohm ആണ്, ഇത് 2 ohm ആണ്. അപ്പോൾ എത്രയാണ്? 5 ആംപിയർ. അതുപോലെ തന്നെ I3 എന്താണ്? 20/5 എത്രയാണ്? 4 ആംപിയർ. ഓക്കെ അല്ലേ. ഇപ്പോൾ 3 കറണ്ടുകൾ കിട്ടിയില്ലേ. ഇത് വേറൊരു കോമൺ സെൻസ് ഉണ്ട്, കുറവ് റെസിസ്റ്ററുകളിൽ കൂടിയാണ് കൂടുതൽ കറണ്ട് ഒഴുകുക. ഓക്കെ അല്ലേ. ഇതാ 10 ആംപിയർ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെസിസ്റ്ററുള്ളത് ഏറ്റവും കുറവ് കറണ്ട് ഒഴുകുക, 4 ആംപിയർ, ശരിയല്ലേ. അപ്പോൾ ആദ്യത്തെ സപ്പാർട്ടിൻ്റെ 3 എണ്ണം കിട്ടി, I1, I2, I3. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ, ടോട്ടൽ കറണ്ട് എത്ര? ടോട്ടൽ കറണ്ട് കൂട്ടിക്കാൻ എന്താണ്? ഈ 3 കറണ്ട് കൂട്ടിയാൽ പോരെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ടോട്ടൽ കറണ്ട് I=I1+I2+I3 എത്രയാണ്? 10+5+4 19 ആംപിയർ അല്ലേ. ഓക്കെ അല്ലേ. 19 ആംപിയർ ആണ് ഇപ്പോൾ ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. സെപ്പറേറ്റ് കറണ്ടുകളും കിട്ടി. ഓക്കെ അല്ലേ. താങ്ക് യു.